ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല ഉഷാറായിട്ടുള്ളൊരു എഗ് മസാല റൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നാല് മുട്ടകൾ പൊട്ടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് വെക്കുന്നത് ഏകദേശം 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരക്കിലോയോളം, ഏകദേശം 1/2 കിലോ, അത്രയും അരിക്കുള്ള പാകമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ 4 മുട്ടയും ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് 2 സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നന്നായിട്ട് സ്മൂത്തൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കുക. ഇനി നമുക്ക് സവാള നന്നായിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ അളവുകളൊക്കെ നമുക്ക് ഡിപ്പെൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ തീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രം പെട്ടെന്ന് ചൂട് പിടിക്കുന്നതായതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ ഈ ഒരു മസാലയാണ് ഈ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൂടൊന്ന് കൂട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് കട്ടയായിട്ട് നമുക്ക് വിട്ട് വിട്ട് കിട്ടില്ല. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കുന്ന പോലെ, നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ടി ചിക്കുന്ന പോലെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ തീ ഉണ്ടെങ്കിൽ അത് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദേ ആയിട്ടുണ്ട് ഏകദേശം. ഇനി മസാലയായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ഈ സമയം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മസാലയിലേക്ക് ആ മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേവിച്ചെടുത്താണ്. കുറച്ച് ക്യാരറ്റും ഉപ്പും ചെറിയ ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്താണത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചോറിടാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇനി ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറിൻ്റെ എല്ലാ വശത്തേക്കും എല്ലാ ഭാഗത്തേക്കും ആവാനായിട്ട് നന്നായിട്ട് ഇതുപോലെ ടൈറ്റൻ ചെയ്ത് പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മുട്ട മസാലയൊക്കെ നന്നായിട്ട് ചോറിലേക്ക് പിടിക്കും. എന്നാലേ നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ മസാലയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. നമ്മളിവിടെ കുട്ടികളൊക്കെയാണ് കഴിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മസാല ആക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ കുറച്ചധികം മസാലയും പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം അടുപ്പിൽ ചെറിയ ചൂടിൽ ഒന്ന് മൂടി വെക്കണം കേട്ടോ. അതിനുശേഷം എടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് കുറച്ച് കിസ്മിസും കശുവണ്ടിയും കൂടി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഗ് മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ഡിന്നറിനോ ലഞ്ചിനോ ഏത് സമയത്ത് വേണമെങ്കിൽ കഴിക്കാം. കറിയൊന്നും ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.